നമസ്കാരം പാകിസ്ഥാന് താലിബാന്റെ അന്ത്യശാസനം പാല് കൊടുത്ത കൈക്ക് തന്നെ താലിബാൻ ഇപ്പോൾ കൊത്തിയിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആക്രമണത്തിലൂടെ അഫ്ഗാനിസ്ഥാനിലെ ഭരണം പിടിച്ചെടുത്ത താലിബാന് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ താലിബാന്റെ ഭീകരവാദ നയങ്ങളെ എന്നും പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ എന്നാൽ ഇപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയായ കിഴക്കൻ നങ്കർഹാർ പ്രവിശ്യയിലെ ഡ്യൂറന്റ് ലൈനിനോട് ചേർന്നുള്ള ഇവിടെ അതിർത്തിയിൽ പാകിസ്ഥാന്റെ സംരക്ഷണവേലി താലിബാൻ തകർത്തടുക്കിയിരിക്കുകയാണ് ഇവിടെ പാകിസ്ഥാൻ സുരക്ഷാ സുരക്ഷാസേനയുമായി താലിബാൻ ഏറ്റുമുട്ടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് താലിബാൻ മുള്ളുവേലികൾ നശിപ്പിച്ച സംഭവം അഫ്ഗാനിസ്ഥാൻ ആസ്ഥാനമായുള്ള ഖമാ എന്ന വാർത്താ ഏജൻസിയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനിയും ഇവിടെ വേലുകെട്ടിയാൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പാകിസ്ഥാൻ സൈന്യത്തിന് അഫ്ഗാനിസ്ഥാന്റെ മുന്നറിയിപ്പുമുണ്ട് ഈ സംഭവത്തിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം കൂനാർ പ്രവിശ്യയിൽ പാകിസ്ഥാൻ സൈന്യം പീരങ്ക ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം താലിബാൻ കമാൻഡർ മൗലവി സനൌള്ള സൻഗിനാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന പുറപ്പെടുവിച്ചത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിൽ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന അന്താരാഷ്ട്ര അതിർത്തിയാണ് ഡ്യൂറന്റ് ലൈൻ അഫ്ഗാനിസ്ഥാനുമായി മതിയായ ചർച്ചകൾ നടത്താതെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പാകിസ്ഥാൻ വേലി നിർമ്മാണം ആരംഭിച്ചത് ഇതുമുതൽ മേഖല സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട് ഇതിനിടെയാണ് പാകിസ്ഥാൻ താക്കിയതുമായി താലിബാൻ വീണ്ടും രംഗത്തു വന്നത് പ്രശ്നം നയതന്ത്രപരമായി തീർക്കണമെന്നാണ് താലിബാൻ പറയുന്നത് ഡ്യൂറന്റ് ലൈനിൽ അതിർത്തി വേലികൾ നിർമ്മിക്കാൻ പാകിസ്ഥാനെ താലിബാൻ അനുവദിക്കില്ല രാജ്യം പണ്ട് ചെയ്തതെല്ലാം ചെയ്തു എന്നാൽ ഇനി സമാന പ്രവർത്തനങ്ങൾ ആവർത്തിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല മേഖലയിൽ അതിർത്തി വേലി നിർമ്മിക്കുകയില്ല നിർമ്മിക്കുകയില്ലായെന്നും മൗലവി സനോ ഉള്ള പറഞ്ഞു കഴിഞ്ഞ ദിവസം ഡ്യൂറന്റ് ലൈനുമായി ബന്ധപ്പെട്ട് പാക് ആഭ്യന്തരമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷിയും ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് മുന്നറിയിപ്പുമായി താലിബാൻ ഉടൻ തന്നെ രംഗത്ത് വന്നത് മേഖലയിൽ ചില സങ്കീർണ്ണതകൾ നിലനിൽക്കുന്നുവെന്നും അതിർത്തിയിൽ വേലി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താലിബാനുമായി ചർച്ച ചെയ്യുകയുമാണെന്നായിരുന്നു ഖുറേഷിയുടെ പ്രതികരണം അതേസമയം താലിബാന് സൃഷ്ടിക്ക് പിന്നിൽ പാകിസ്ഥാനാണെന്ന് വെളിപ്പെടുത്തി അഫ്ഗാനിസ്ഥാൻ മുൻ ഉപ വിദേശകാര്യമന്ത്രി മഹ്മൂദ് സക്കലും രംഗത്ത് വന്നു ഇന്ത്യയെ നേരിടുക എന്ന ഉദ്ദേശത്തോടെയാണ് പാകിസ്ഥാൻ താലിബാന് രൂപം നൽകിയതെന്നും പാക് മുൻ പ്രധാനമന്ത്രി പർവേസ് മുഷറഫിന്റെ വാക്കുകളെ ആധാരമാക്കി സൈക്കിൾ ട്വീറ്റ് ചെയ്യുകയും ചെയ്തു ഇന്ത്യയെ നേരിടാനാണ് പാകിസ്ഥാൻ താലിബാനെ സൃഷ്ടിച്ചത് അടിമത്തത്തിന്റെ ചങ്ങലകളെ താലിബാൻ തകർക്കുമെന്നാണ് ഇമ്രാൻഖാന്റെ വിശ്വാസം എസ് എം ഖുറേഷി യൂസഫ് മൂത്ത് എന്നിവരാകട്ടെ താലിബാന് വേണ്ടി ലോകത്തിനു വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്ന തിരക്കിലാണെന്നും സൈക്കിൾ തന്റെ ട്വീറ്റിൽ പറയുന്നുണ്ട് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ താലിബാൻ അൽ ഖുദ എന്നിവ തമ്മിൽ പുതുതായി ബന്ധം സ്ഥാപിക്കുന്നതായി ഐക്യരാഷ്ട്രതയുടെ പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുവെന്നും സൈക്കിൾ പറഞ്ഞു ഇസ്ലാമിക് സ്റ്റേറ്റ് ഖുറാസൻ ഗ്രൂപ്പിൽ അഫ്ഗാൻ പാക് പൗരന്മാരുണ്ട് അൽ ഖുദയുടെ നേതൃത്വത്തിന്റെ ഒരു പ്രധാന ഭാഗം താമസിക്കുന്നതും പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തി പ്രദേശത്താണെന്നും സൈക്കിൾ പറയുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ താലിബാന് വേണ്ടി മുന്നിട്ട് നിന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നാൽ പാകിസ്ഥാന് തന്നെ ഇപ്പോൾ ആദ്യത്തെ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് വെബ്ഡെസ്ക്